നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തടിയുടെ ക്യൂബിക്കടി എങ്ങനെയാണ് എടുക്കുന്നത് എന്ന്. നമുക്ക് പലപ്പോഴും പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം തന്നെയാണിത്. നമ്മുടെ നാട്ടിൽ തടിയുടെ ക്യൂബിക്കടി അല്ലെങ്കിൽ അതിൻ്റെ വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് പല തരത്തിലുള്ള മെത്തേഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ തടിയുടെ ക്യൂബിക്കടി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീട്. തടിയുടെ വോളിയം എടുക്കുവാനായിട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള മെഷർമെന്റ് രീതികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഒന്ന് മെട്രിക് മെത്തേഡ്, അതുപോലെ അടുത്തത് ഇംപീരിയൽ. മെട്രിക് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സെന്റിമീറ്റർ, മീറ്റർ ഈ രീതിയിലുള്ള മെഷർമെന്റ് അളവുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇംപീരിയലിൽ നമ്മൾ അടിക്കണക്ക്, ഇഞ്ച് കണക്ക് ഇങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ രീതിയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ നാട്ടിൻ പുറങ്ങളിൽ എല്ലാം തന്നെ ക്യൂബിക്കടി അല്ലെങ്കിൽ ഇംപീരിയൽ മെത്തേഡിലുള്ള അല്ലെങ്കിൽ ആ മെഷർമെന്റ് രീതിയിലുള്ള കണക്കെടുപ്പുകളാണ് നമ്മൾ നടത്താറുള്ളത്. പക്ഷെ നമ്മൾ ഈ ഇംപീരിയലിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മെട്രിക് മെത്തേഡിൽ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ആ ഫോർമുല അങ്ങനെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഇത് ഒരു അല്പം നീളം കൂടിയ വീഡിയോ ആയിരിക്കും. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് തടിയുടെ ക്യൂബിക്കടി എടുക്കുന്ന രീതി എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയണം, ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. സുഹൃത്തുക്കൾ, നമുക്ക് മെട്രിക് മെത്തേഡിൽ ആദ്യമേ തന്നെ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു തടി എന്ന് പറയുമ്പോൾ ആ തടിയുടെ ഷേപ്പ് നമുക്കറിയാം, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അതായത് ഒരു പൈപ്പിൻ്റെ ഷേപ്പ് എന്താണോ ആ ഒരു ഷേപ്പായിരിക്കും. പക്ഷേ അതിനുള്ളിൽ വശം പൊള്ളയല്ലാത്ത ഒരു പൈപ്പ്, ഒരു സിലിണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ഷേപ്പാണ് നമുക്ക് ഒരു തടിക്കുള്ളത്. പക്ഷേ സാധാരണ നമ്മളുടെ തടികളിലെല്ലാം കവരകളുണ്ട്, അതുപോലെ കമ്പുകൾ, ഇതെല്ലാം നമ്മൾ കൊത്തി മിനുക്കി നമ്മൾ നീളത്തിലുള്ള ഒരേ ഒരു തടിയാക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ക്യൂബിക്കടി അല്ലെങ്കിൽ അതിൻ്റെ വോളിയം കണക്ക് കൂട്ടാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മരങ്ങൾ എല്ലാം എപ്പോഴും നല്ല പെർഫെക്റ്റ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കില്ല. അതിന് ചിലയിടങ്ങളെല്ലാം ബൾജ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാവും, ചിലയിടങ്ങളിൽ കേടുകൾ ഉണ്ടാവും, ചിലയിടങ്ങളിൽ ഉള്ളിലേക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ഒരു മാത്തമാറ്റിക്സ് രീതികളിലൂടെ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക്കൽ രീതികളിലൂടെ നമുക്ക് കൃത്യമായ ഒരു മെഷർമെന്റ് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ഷേപ്പ് എപ്പോഴും ഇറഗുലർ ഷേപ്പിൽ വരുന്നത് കൊണ്ടാണ്. പക്ഷെ അതിൻ്റെ ആവറേജ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അത് കറക്റ്റായിട്ട് വരുന്നത് കാണാം. ഇനി നമ്മൾ മെട്രിക് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഒരു സിലിണ്ടറിനെ നമ്മൾ കുത്തി നിർത്തുകയാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് വരുന്ന ആ ഒരു ഏരിയ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു സർക്കിളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനെ നമ്മൾ ഹൈറ്റ് കൊണ്ട്, അതായത് ആ സിലിണ്ടർ കുത്തി നിർത്തുമ്പോൾ കിട്ടുന്ന ആ ഹൈറ്റ് കൊണ്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സർക്കിളിൻ്റെ ഏരിയയെ നമ്മൾ അതിൻ്റെ ഹൈറ്റ് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ വോളിയം. അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. നമുക്ക് ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണെന്നറിയാം. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ റേഡിയസിനെ നമ്മൾ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം, അതായത് 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഹൈറ്റ് എത്ര മീറ്ററാണോ അതുകൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു അതാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആ രീതിയിൽ നമുക്ക് എല്ലാ തടികളിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ഒരു തടി എടുത്ത് നോക്കിയാൽ തന്നെ കാണാം അതിൻ്റെ ചുവടുവശം അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് വീതി കൂടിയിട്ടും മുകളിലേക്ക് ചെല്ലുമ്പോൾ വീതി കുറഞ്ഞിട്ടുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ നമ്മൾക്ക് ഒരു തടിയെ നമുക്ക് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം താഴത്തെയും മേളത്തെയും റേഡിയസുകൾ തമ്മിൽ, അതായത് അതിൻ്റെ വണ്ണം തമ്മിൽ വ്യത്യാസമുണ്ടാവും. അങ്ങനെയുള്ള ഷേപ്പുകളുടെ വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്? മേളിലത്തെ ആ റേഡിയസും അതുപോലെ തന്നെ ബോട്ടം താഴെ വശത്തെ ആ റേഡിയസും തമ്മിൽ രണ്ടു കൂടെ കൂട്ടിയിട്ട് അതിനെ രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ, അതായത് അതിൻ്റെ ആവറേജ് നമ്മൾ എടുക്കുന്നു. ഇനി നമ്മൾക്ക് തടികളുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു തടി അവിടെ വെട്ടിയിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ നമുക്ക് സർക്കിളായിട്ടുള്ള ഒരു ഭാഗം കാണാം. ആ ഭാഗത്ത് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ റേഡിയസ് നമുക്ക് അളന്നെടുക്കാനായിട്ട് സാധിക്കും. അതേസമയം വെട്ടാതെ കിടക്കുന്ന ഒരു തടിയാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ റേഡിയസ് കൃത്യമായിട്ട് അളക്കാൻ പറ്റും? നമുക്കത് അളക്കാനായിട്ട് സാധിക്കില്ല. കാരണം ആ സർക്കിൾ ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ തടിയെ വെട്ടിയിട്ടതിന് ശേഷമേ നമുക്കത് അളക്കുവാനായിട്ട് സാധിക്കൂ. അവിടെ നമുക്ക് അളക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു സംഗതി എന്ന് പറയുന്നത് വണ്ണമാണ്. അതായത് ഈ തടിയുടെ വണ്ണം, അതിൻ്റെ സർക്കംഫറൻസ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചുറ്റളവ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ തടിയുടെ വണ്ണം, നമ്മൾ രണ്ട് കൈകൾ
കൊണ്ടും ഈ തടിയെ നമ്മൾ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എത്ര നീളമാണ് മൊത്തത്തിൽ വരുന്നത് അതിനെയാണ് നമ്മൾ അതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെട്ടിയിട്ടിരിക്കുന്ന ഒരു തടി, ആ തടിയിൽ നമുക്ക് ഇതിന് സാധാരണയായിട്ട് നമ്മുടെ നാടുകളിൽ അളക്കുന്നതെല്ലാം സർക്കംഫറൻസ് തന്നെയാണ്. മെട്രിക് മെത്തേഡിലൂടെ എങ്ങനെയാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. അതിനുള്ള ഫോർമുല ഞാൻ പറയുന്നത് വോളിയം ഈസ് ഈക്വൽ ടു സി സ്ക്വയർ എൽ ഡിവൈഡഡ് ബൈ 4π എന്നുള്ളതാണ്. അതായത് സി എന്ന് പറയുന്നത് സർക്കംഫറൻസ് ആണ്. അപ്പോൾ അതിനെ സി ഇൻറ്റു സി, അതാണ് സി സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് വണ്ണത്തിനെയാണ് നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ രണ്ട് കൈകൊണ്ടും എത്തിപ്പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അളവ്, അതാണ് സർക്കംഫറൻസ്. അതായത് തടിയുടെ വണ്ണം ഇൻറ്റു വണ്ണം, അതിനെ നമ്മൾ ടോട്ടൽ ലെങ്ത് കൊണ്ട് നീളം കൊണ്ട് ഗുണിച്ചതിന് ശേഷം 4π കൊണ്ട് ഹരിക്കുന്നു. അതാണ് സി സ്ക്വയർ. സി സ്ക്വയർ ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ 4π എന്ന് പറയുന്ന ഈ ഫോർമുല എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ സർക്കംഫറൻസ്, അതായത് വണ്ണം നമ്മൾ അളന്നെടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്നും നമ്മൾ ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു πr²h എന്ന ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഈസി ആയിട്ടുള്ള ഈ സി സ്ക്വയർ എൽ ബൈ 4π എന്ന ഫോർമുല നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ, ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2πr ആണ്. ഇവിടെ നമുക്ക് അപ്പോൾ സി ഈസിക്കൽ ടു 2πr എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആർ എങ്ങനെ കണ്ടുപിടിക്കാം? ആർ ഈസിക്കൽ ടു സി ബൈ 2π ആണ്. അതായത് സർക്കംഫറൻസിനെ 2π കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് റേഡിയസ് കിട്ടുന്നു. വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് πr²h ആണ് എന്ന് ഞാൻ പറഞ്ഞു. h എന്ന് ഉദ്ദേശിക്കുന്നത് ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ആണ്. അപ്പോൾ πr² എന്നുള്ളിടത്ത് നമ്മൾ ആറിൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ കണ്ടുപിടിച്ച ഫോർമുല സി ബൈ 2π നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നു ഏരിയ, വോളിയം എന്ന് പറയുന്നത് പൈ ഇൻറ്റു സി ബൈ 2π², അതായത് സി ബൈ 2π എന്ന് പറയുന്ന ആറാണ്. അപ്പോൾ πr² ആയി, r² ഇൻറ്റു h അല്ലെങ്കിൽ ലെങ്ത്. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നു സി സ്ക്വയർ എൽ ബൈ 4π എന്ന് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഈ ഫോർമുല ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോർമുല നമുക്ക് ഒരു തടിയുടെ ഒരു മെഷർമെൻറ്റിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നമുക്കത് ചെയ്യുന്നത് എന്ന് നോക്കാം. സുഹൃത്തുക്കളെ, സർക്കംഫറൻസ് ഓഫ് ഫുട്, അതായത് ഒരു തടിയുടെ വണ്ണം, ഒരു സൈഡിലെ വണ്ണം എന്ന് പറയുന്നത് 0.6, അതായത് 60 cm ആണ് എന്നിരിക്കട്ടെ. അതിൻ്റെ മറുവശത്തെ, അതായത് അതിൻ്റെ എഡ്ജിലെ അടുത്ത എൻഡിലെ അളവ് എന്ന് പറയുന്നത് 40 cm അല്ലെങ്കിൽ 0.4 m ആണെന്നിരിക്കട്ടെ. അപ്പം അങ്ങനെയാവുമ്പോൾ ഓൾമോസ്റ്റ് സെൻറ്ററിലത് നമുക്ക് 0.5 ആവാനാണ് സാധ്യത. അപ്പോൾ ഈ മൂന്ന് മെഷർമെൻറ്റുകളും നമ്മൾ അളന്നെടുക്കുന്നു. അതായത് ഒരു സൈഡിൽ 40, ഒരു സൈഡിൽ 60, സെൻറ്റർ ഭാഗത്ത് 50. അതിനെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്നു. കാരണം നമ്മൾ 3 അളവുകളാണ് എടുത്തത്, അതുകൊണ്ട് 3 കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് ആവറേജ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ആവറേജ് നമുക്ക് എടുക്കുമ്പോൾ 0.5 m എന്ന് വരുന്നു, അതായത് 50 cm എന്ന് വരുന്നു. ഇവിടെ നമ്മൾ മീറ്ററിലാണ് നമ്മൾ ഇടുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എത്ര മീറ്റർ ക്യൂബാണ് തടി ഉള്ളതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ 0.5 ആണ് ഇടുന്നത്. 50 cm 50 അല്ല ഇടേണ്ടത്, 0.5 m ആയതുകൊണ്ട് 0.5 ആണ് നമ്മൾ ഇടുന്നത്. ഇവിടെ വോളിയം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ നമ്മളുടെ ഫോർമുല ഏതാണ്? സി സ്ക്വയർ എൽ ബൈ 4π ആണ്. ഇവിടെ നമുക്ക് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമുക്കറിയാം 0.5, സി എന്ന് പറയുന്നത് 0.5 ആണ്. 0.5 × 0.5 × ലെങ്ത് ഇതിന് 10 m ആണ് എന്നിരിക്കട്ടെ. അപ്പോൾ 0.5 × 0.5 × 10 ÷ 4π, അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 0.1989 m³ എന്ന് കിട്ടുന്നു. ഇതിനെ നമുക്ക് ഈസി ആയിട്ട് ക്യൂബിക് ഫീറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് 1 m³ എന്ന് പറയുന്നത് 35.31 m³ ആണ്. അപ്പോൾ നമുക്ക് 7 m³ അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് കിട്ടുന്നതായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന മെട്രിക് മെത്തേഡിലുള്ള ഒരു മെഷർമെൻറ്റ് രീതിയാണ്. ഈ രീതിയിലുള്ള മെഷർമെൻറ്റിങ് രീതിയല്ല നമ്മളുടെ നാട്ടിലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇമ്പീരിയൽ മെത്തേഡാണ്. അതായത് ക്യൂബിക് അടിയും ഇഞ്ചസും വെച്ചിട്ട് കണക്ക് കൂട്ടുന്ന ഒരു രീതിയാണ്. അതാണ് നമ്മൾ ഇനി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇമ്പീരിയൽ മെത്തേഡ്, ഇമ്പീരിയൽ മെത്തേഡിൽ നമുക്ക് ഉള്ള തടിയുടെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള തമ്പ് റൂള് എന്ന് പറയുന്നത് C × C × L ÷ 2304 ആണ്. അതായത് സി എന്ന് ഉദ്ദേശിക്കുന്നത് സർക്കംഫറൻസ് തന്നെയാണ്, അതായത് അതിൻ്റെ വണ്ണം. അപ്പോൾ അതിൻ്റെ വണ്ണം ഇൻറ്റു വീണ്ടും വണ്ണം ഇൻറ്റു ലെങ്ത്, ഇതിനെ നമ്മൾ 2304 കൊണ്ട് ഹരിക്കുന്നു. അതായത് സി സ്ക്വയർ എൽ ബൈ 2304, ഇതാണ് നമ്മളുടെ ഫോർമുല എന്ന് പറയുന്നത്.
ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വണ്ണമാണ് എന്ന് ഞാൻ പറഞ്ഞു, അത് നമ്മൾ ഇഞ്ചിലാണ് കണക്ക് കൂട്ടുന്നത്. 40 ഇഞ്ച് അല്ലെങ്കിൽ 50 ഇഞ്ച് എന്നുള്ള ഒരു ഇഞ്ചിലാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്നാൽ എല്ല് എന്ന് പറയുന്നത് ഇഞ്ചിലല്ല, അത് നമ്മൾ നീളം നമ്മൾ അടിയിലാണ് കണക്ക് കൂട്ടുന്നത്. കാരണം നമുക്ക് അതിൻ്റെ നീളം എടുക്കുമ്പോൾ ഇഞ്ചിൽ കണക്ക് കൂട്ടുന്നത് ഈസി അല്ല, അതിന് നമ്മൾ നീളം ഇത്ര അടി എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ 2304 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താണ് ഈ 2304 എന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മെഷർമെൻറ്റുകളും ഒരേ യൂണിറ്റിലായിരിക്കണം. അതായത് നമ്മൾ അടിയിലാണ് കണക്ക് കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ മെഷർമെൻറ്റും അടിയിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിലാണ് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ എല്ലാ മെഷർമെൻറ്റും ഇഞ്ചിലായിരിക്കണം. ഇവിടെ നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ണം നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ സർക്കംഫറൻസ് എടുക്കുന്നത് ഇഞ്ചിലും അതുപോലെ ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ നീളം എടുക്കുന്നത് അടിയിലുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ 2304 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി സുഹൃത്തുക്കളെ, ഇപ്പൊ സർക്കംഫറൻസ് ഓഫ് ദ വുഡ്, അതായത് നമുക്ക് അതിന്റെ വണ്ണം എടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 സ്ഥലങ്ങളിലെ വണ്ണം എടുത്തതിന് ശേഷം അതിന് 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആവറേജ് കിട്ടുന്നു. നമുക്ക് സി സ്ക്വയർ എൽ ബൈ 4π എന്ന് നമുക്ക് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ഫോർമുല നമ്മൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നത്? നമ്മൾ നോക്കുമ്പോൾ സി സ്ക്വയർ എൽ ബൈ 2304 ആണ് നമ്മളുടെ ഇവിടുത്തെ ഫോർമുല. അവിടുത്തെ നമ്മൾ ട്രിക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോർമുല സി സ്ക്വയർ എൽ ബൈ 4π ആയിരുന്നു. സി സ്ക്വയർ എൽ ബൈ 4π ആയിരുന്നു നമ്മുടെ അവിടുത്തെ ഫോർമുല. പക്ഷേ നമ്മൾ മെട്രിക്കിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഫോർമുല സി സ്ക്വയർ എൽ ബൈ 2304 ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് നമുക്ക് നോക്കാം. ഈ 2304 എവിടെ നിന്ന് വന്നു എന്ന് നോക്കാം. 4 × 3.14 എന്ന് പറയുന്നത് ഏകദേശം 15 അല്ലെങ്കിൽ 16 സംതിങ് ആണ് നമുക്ക് വരുന്നത്. അത് 2304 ഒരിക്കലും വരുന്നില്ല. അതെങ്ങനെ വന്നു എന്ന് നോക്കാം. ഞാൻ ആദ്യമേ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വണ്ണം എടുത്തിരിക്കുന്നത് ഇഞ്ചിലാണ്. അതിനെ നമ്മൾ അടിയിലേക്ക് കണക്ക് കൂട്ടണം, അടിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. കാരണം നമ്മൾ നീളം എടുത്തിരിക്കുന്നത് അടിയിലാണ്. അപ്പോൾ സി ബൈ ട്വൽവ് അതായത് വണ്ണത്തിന് നമ്മൾ 12 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അത് അടിയിലേക്ക് മാറി കിട്ടുന്നത്. കാരണം 12 ഇഞ്ചാണ് ഒരടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് C/12 × C/12 അത് ഇടുമ്പോഴാണ് നമുക്ക് അത് അടിയിലേക്ക് മാറുന്നത്. ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ 4π. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, C × C × Length/12 × 12 × 4 × 4 അതായത് സി സ്ക്വയർ എൽ ബൈ 2304 എന്ന് നമുക്ക് കിട്ടുന്നത് കാണാം. ഇവിടെ പൈ എന്ന് പറയുന്നത് ഇത് നമുക്ക് ശരിക്കും ആക്ച്വലി 2304 അല്ല കിട്ടുന്നത്. പക്ഷേ ആ പൈയിനെ നമ്മുടെ ആളുകൾ ഇതിന് മുമ്പ് 3.14 പകരം 4 ആയിട്ടുള്ള ഒരു ആവറേജ് കണക്കിട്ടിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അതൊരു ഈസി ആയിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വുഡ് എന്ന് പറയുന്നത് ബൾജിങ് ഉള്ള ഭാഗങ്ങളുണ്ട്, കുഴിയായിട്ടുള്ള ഭാഗങ്ങളുണ്ട്, അത്ര പെർഫെക്റ്റ് റൗണ്ടിൽ വരുന്ന ഒരു സാധനം അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതിനെ 2304 പൈയിനെ നമ്മൾ 4 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് 2304 ചെയ്യുന്നത്. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും ഇങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി സുഹൃത്തുക്കളെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു ഇമ്പീരിയൽ രീതിയിലുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു തടി ഇവിടെയുണ്ട്, ഇതിൻ്റെ നീളം 30 അടിയാണ്, ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 18 ഇഞ്ചും ഒരു സൈഡും, ഒരു സൈഡ് 22 ഇഞ്ചും, സെൻറ്റർ ഭാഗത്ത് 20 ഇഞ്ചുമാണ് എന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് 20 ഇഞ്ച് കിട്ടും. അതായത് 18 + 20 + 22 / 3 എന്ന് പറയുമ്പോൾ നമുക്ക് 20 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമുല പ്രകാരം സി സ്ക്വയർ അതായത് 20 × 20 × ലെങ്ത് എന്ന് പറയുന്ന 30 × 30 / 2304 അപ്പോൾ നമുക്ക് 5.20 ക്യുബിക് ഫീറ്റ് എന്ന് നമുക്ക് കിട്ടും. അതേസമയം നിങ്ങൾ ഈ 18 ഇഞ്ച് ഇതേ മെഷർമെൻറ്റിനെ നമ്മൾ മീറ്ററിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 5.20 നമുക്ക് കിട്ടുകയില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ പൈയെ നമ്മൾ 3.14 പകരം 4 ആയിട്ടാണ് അവർ നമ്മളിപ്പോഴും കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത്രയും ഉള്ളൂ നമുക്ക് തടിയുടെ ഒരു വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ട് വശത്തെയും വണ്ണമിടുക, അതുപോലെ സെൻട്രലിലെ വണ്ണമിടുക, ഈ 3 വണ്ണത്തിൻ്റെയും കൂടെ ആവറേജ് അതിനെ 3 കൂട്ടിയിട്ട് അതിനെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കൊരു വണ്ണം കിട്ടും. അപ്പോൾ ആ വണ്ണം ഇൻറ്റു ടോട്ടൽ ലെങ്ത് അതിനെ നമ്മൾ 2304 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടുന്നോ അത്രയും ക്യുബിക് ഫീറ്റ് അതായത് ക്യുബിക് അടി, കനയടി ആയിരിക്കും നമ്മളുടെ തടിയുടെ നീളം
തടിയുടെ വോളിയം എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ മെയിൻ ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് വണ്ണം ഇൻറ്റു നീളം ഡിവൈഡഡ് ബൈ 2304. അതാണ് നമ്മളുടെ തടി അളക്കുന്നതിനുള്ള ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫോർമുല എന്ന് പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് വന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Thanks for watching.